ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി എസ് ഇ ബി റാങ്കേഴ്സ് ഇന്നത്തെ ക്ലാസ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സിലബസിലെ സെറ്റിൽമെൻറ് ഓഫ് ഡിസ്പ്യൂട്ടിനെ കുറിച്ചാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം സെറ്റിൽമെൻ്റ് ഓഫ് ഡിസ്പ്യൂട്ട് സെക്ഷൻ സിക്സ്റ്റീൻ എനിലാണ് ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയുന്നത് ആദ്യം നമ്മൾക്ക് കുറച്ച് സെക്ഷൻസ് പഠിച്ചു വയ്ക്കണം സെക്ഷൻ സിക്സ്റ്റീൻ എൻ ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡ് ബൈ കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ section 69 a cooperative ombudsman section 70 award on dispute section 70 a cooperative arbitration court section 70 subsection 3 cooperative arbitration court same power as civil court section 70 b provisions as to pending proceedings rule 67 reference of disputes പേയ്മെൻറ് ഓഫ് ഫീ ആൻഡ് ഡിസിഷൻസ് ഓഫ് ഡിസ്പ്യൂട്ട് റൂൾ സിക്സ്റ്റി സെവൻ സബ്റൂൾ ടെൻ ഫീ ഫോർ ഡിസ്പ്യൂട്ട് റൂൾ സിക്സ്റ്റി എയ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡർ ആൻഡ് ഡിസിഷൻ റൂൾ സെവൻറ്റി ഫോർ പ്രൊസീജ്യർ ഫോർ എക്സിക്യൂഷൻ ഓഫ് അവാർഡ് ഓർ ഓർഡർ രണ്ട് തരം ഡിസ്പ്യൂട്ടുകളാണുള്ളത് മോണിറ്ററി ഡിസ്പ്യൂട്ടും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും എനി ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ടു മണി ഈസ് കൾഡ് എ മോണിറ്ററി ഡിസ്പ്യൂട്ട് ധനപരമായ തർക്കങ്ങളെയാണ് മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ധനപരമല്ലാത്ത തർക്കങ്ങളെയാണ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നത് രജിസ്ട്രാറിന്റെ കീഴിലും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ കീഴിലുമാണ് സെക്ഷൻ സെവൻറ്റി എ പ്രകാരം രൂപീകരിച്ചിട്ടുള്ളതാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അപ്പോൾ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ കീഴിലും മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നത് രജിസ്ട്രാറിൻ്റെ കീഴിലുമാണ് ഡിസ്പ്യൂട്ട് എറൈസിങ് ഇൻ കണക്ഷൻ വിത്ത് ദ എലക്ഷൻ ഷാഡ് ബി റെഫേഡ് ടു ദ ആർബിറ്റേഷൻ കോർട്ട് വിത്തിൻ വൺ മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ എലക്ഷൻ ഡിസ്പ്യൂട്ട് ഒരു നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടാണ് അത് ഫയൽ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ കീഴിലാണ് എലക്ഷൻ ഡേറ്റ് മുതൽ ഒരു മാസത്തിനുള്ളിൽ എലക്ഷൻ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടതാണ് ഫീ ഫോർ ഡിസ്പ്യൂട്ട് മോണിറ്ററി ഡിസ്പ്യൂട്ടിൽ പത്ത് രൂപ ക്ലെയിമിൽ അമ്പത് പൈസ നിരക്കിലാണ് ഫീ നൽകുന്നത് മിനിമം ഫീ ഇരുന്നൂറാണ് മാക്സിമം ഓഫ് റുപ്പീസ് ടു തൗസൻഡ് അപ് ടു റുപ്പീസ് വൺ ലാക്ക് വൺ ലാക്ക് വരെയുള്ള ക്ലെയിമിൽ രണ്ടായിരം രൂപയാണ് മാക്സിമം വൺ ലാക്കിന് മുകളിലുള്ള ക്ലെയിം ആണെങ്കിൽ മാക്സിമം ഫൈവ് തൗസൻഡ് ആണ് ഈ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയിസ് ആണെങ്കിൽ ആയിരം രൂപയും ഇലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ അയ്യായിരം രൂപയും മറ്റ് പെറ്റീഷനുകളിലാണെങ്കിൽ മൂവായിരം രൂപയാണ് ഫീ നൽകുന്നത് എസ് എസ് സി എസ് ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയും സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയും ഡിസ്പ്യൂട്ടിൻ്റെ ഫീന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് അടുത്തുള്ള ഗവൺമെൻറ് ട്രഷറിയിൽ അടയ്ക്കാവുന്നതാണ് കേരള ഫീസ് ആൻഡ് സ്യൂഡ് വാല്യുവേഷൻ ആക്ട് നയൻറ്റീൻ പ്രകാരം ഡിസ്പ്യൂട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും മതിയായ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ചിരിക്കണം ഒരു ആർബിട്രേഷൻ കോർട്ടിലേക്കോ രജിസ്ട്രാറിൻ്റെ കീഴിലേക്കോ ഒരു തർക്കം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ തർക്കത്തിന്മേൽ ഒരു വർഷത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൾ ഹാവ് ദ സെയിം പവർ ആ സാർ വെസ്റ്റഡ് ഇൻ എ സിവിൽ കോർട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് സിവിൽ കോർട്ടിന് തുല്യമായ അധികാരമാണുള്ളത് ഇങ്ങനെ കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടും രജിസ്ട്രാറും പുറപ്പെടുവിക്കുന്ന ഉത്തരവൻമേൽ ട്രൈബ്യൂണലിന് അപ്പീൽ കൊടുക്കാവുന്നതാണ് ഇത് അപ്പീൽ ഓൺ ആൻ അവാർഡ് ഓർ ഓർഡർ ഷാൾ ബി ഫയൽഡ് ബിഫോർ ദ ട്രൈബ്യൂണൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് കെ സീസ് ആക്ടിൻ്റെ സെക്ഷൻ സെവൻറ്റി എയിലാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയുന്നത് കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഹെഡ് പ്രിസൈഡിംഗ് ഓഫീസറാണ് പ്രിസൈഡിംഗ് ഓഫീസർ എപ്പോഴും ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും അദ്ദേഹത്തിന് ഏഴ് വർഷത്തിൽ കുറയാത്ത ബാർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഗവണ്മെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അനുസരിച്ചിട്ട് മൂന്ന് വർഷത്തേക്ക് ഗവൺമെൻറ് തന്നെയാണ് പ്രിസൈഡിംഗ് ഓഫീസറെ അപ്പോയിൻറ് ചെയ്യുന്നത് ആർബിട്രേഷൻ കോട്ടിൻ്റെ സെക്രട്ടറി കുറഞ്ഞത് ഒരു അസിസ്റ്റൻ്റ് രജിസ്ട്രാർ പദവിലുള്ള ആളായിരിക്കണം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് രണ്ടാ രണ്ടെണ്ണമാണുള്ളത് തിരുവനന്തപുരത്തും കോഴിക്കോടും ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കണം ഡിസ് സെറ്റിൽമെൻറ്റോ ഡിസ്പ്യൂട്ടിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ ബാക്കി ക്ലാസ് പിന്നീട് ചെയ്യാവുന്നതാണ്